മിഥുൻ, നേരത്തെ അരുൺ പറഞ്ഞത് ഈ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ അവലോകന യോഗത്തിൽ ശക്തമായി ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഈ നിലവിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മെഡിക്കൽ ടീമിൻ്റെ പ്രവർത്തനം ഇപ്പോൾ സജ്ജമാണോ? അവിടെ ഡോക്ടർമാരുടെ സേവനമുണ്ടോ? ഈ പനിയടക്കമുള്ള അസുഖങ്ങൾ ഉള്ളവർ എന്തായാലും ക്യാമ്പിലുണ്ടാകുമല്ലോ, അപ്പോൾ അതൊരു പകർച്ചപ്പനിയായി മാറാതിരിക്കാൻ ഈ പനി അടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഒക്കെ ഉള്ള മെഡിക്കൽ ടീമുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അത് സജ്ജമാക്കിയിട്ടുണ്ടോ? മിഥുൻ മുരളി. വയനാട് മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 8000 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. മരണസംഖ്യ 288 ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. അത് 300 എത്തും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന, നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒക്കെ കഴിയുന്നവർക്ക് നിരവധി ആളുകൾക്ക് അസുഖബാധിതർ ഉണ്ട്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഈ പകർച്ചപ്പനി പോലുള്ള അസുഖങ്ങൾ നിയന്ത്രിക്കാൻ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ മെഡിക്കൽ ടീം സജ്ജമാണോ? ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ ആ സേവനം, അതേപോലെ തന്നെ പ്രാഥമികമായി അവർക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ മെഡിക്കൽ ക്യാമ്പിൽ മെഡിക്കൽ ടീമുകൾ ഈ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് വിവരം മിഥുൻ? വിനോദ്, പല ക്യാമ്പുകളിലും ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 80 ക്യാമ്പുകൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്യാമ്പുകളിലെല്ലാം 1000 ആളുകൾ തിങ്ങിപ്പാർക്കുന്നു. 8000 ആളുകൾ ഇന്നലെ തന്നെ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം കഴിയുന്നതിനുള്ള പാകത്തിനുള്ള സൗകര്യങ്ങൾ ഈ ക്യാമ്പുകളിൽ ഇല്ല. കൂടുതൽ ക്യാമ്പുകൾ ക്രമീകരിക്കേണ്ടതൊക്കെ ആവശ്യമായ ഘട്ടത്തിലേക്ക് വരികയാണ്. മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും അല്പസമയം മുമ്പ് കുറച്ചധികം ആളുകളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ പരിധിയിലധികം ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ക്യാമ്പിലേക്ക് വാഹന സൗകര്യത്തോടു കൂടി 2 ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം ഉരുൾപൊട്ടൽ ഭീഷണി വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, മുന്നറിയിപ്പുണ്ട്. റെഡ് അലർട്ട് ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. അവരെയും ഈ ക്യാമ്പുകളിലേക്കൊക്കെയാണ് മാറ്റി പാർപ്പിക്കുന്നത്. അപ്പോൾ ആവശ്യമായ സജ്ജീകരണങ്ങൾ കൂടുതൽ ഒരുക്കിക്കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ്, സന്നദ്ധ പ്രവർത്തകർ അണിനിരന്നുകൊണ്ടുള്ള ഒരു ഒരു കൈമേ മറന്നുള്ള ഒരു പ്രവർത്തനമാണ് ഈ ക്യാമ്പുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ദുരന്തം മറ്റൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഈ ക്യാമ്പുകളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ വ്യാപനം അതുപോലെയുള്ള കാര്യങ്ങൾ തടയേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. പല ക്യാമ്പുകളിലും മെഡിക്കൽ ടീം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിന് ഓരോ ഭാഗത്തു നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരുന്നുകൾ ക്രമീകരിച്ചുകൊണ്ട് എത്തിച്ചുകൊണ്ട് അവശ്യ മരുന്നുകൾ, പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന ഗുളികകളും മറ്റ് മരുന്നുകളും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ ക്യാമ്പിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മരുന്നുകളൊക്കെ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾക്ക് അത് പോരാ. കൂടുതൽ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. പല സന്നദ്ധ സംഘടനകളും ഇത്തരത്തിൽ മരുന്നുകൾ ക്രമീകരിച്ചുകൊണ്ടും ആവശ്യമായ കുട്ടികൾക്കടക്കം നൽകേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുമൊക്കെ സജ്ജമായിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു ആശങ്കയില്ല. കൈ മെയ്മറന്ന് പ്രവർത്തിക്കുന്ന ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് കൃത്യമായി ഒരു സമൂഹത്തെ ബോധിപ്പിക്കുന്ന ജനങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളത്. അവർ കൈ മെയ്മറന്ന് ഈ ക്യാമ്പുകളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുടെ എല്ലാം സാന്നിധ്യം ഈ ക്യാമ്പുകളിൽ സജ്ജമാണ്. സേവാഭാരതി ഉൾപ്പെടെ, യുവമോർച്ച ഉൾപ്പെടെയുള്ള പല സന്നദ്ധ സംഘടനകളുടെയും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ ക്യാമ്പുകളിൽ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് മരുന്നുകളും അവശ്യ സേവനങ്ങളും എല്ലാം ഇവിടെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സാധാരണ ജനങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് സഹായഹസ്തവുമായി
ആവശ്യ സേവനങ്ങൾ, മരുന്നുകൾ അടക്കമുള്ള കാര്യങ്ങൾ അയക്കുന്നുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിലും അത് അങ്ങനെ തന്നെ തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പകർച്ചവ്യാധികൾ അടക്കം തടയേണ്ടത് ഒരു കാര്യമായി തന്നെ നിലനിൽക്കുന്നു. ഈ ക്യാമ്പുകൾക്കുള്ളിൽ തന്നെയാണ് ആളുകൾ ഇപ്പോൾ ഉള്ളത്. അവർ ക്യാമ്പുകളിലേക്ക് വന്നപ്പോഴുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെയായിരുന്നു, അതേ അവസ്ഥ തന്നെ ജില്ലയിൽ തുടർന്നു പോകുന്ന കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴ കനക്കുന്ന സാഹചര്യമുണ്ട്. മുണ്ടക്കൽ മേഖലയിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം പുരോഗമിപ്പിക്കാം എന്നായിരുന്നു ആ പ്രതീക്ഷകൾ. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിപരീത ഫലമായി ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ക്യാമ്പിന്റെ സമീപ പ്രദേശങ്ങളെല്ലാം ഈ ചെളിക്കുണ്ടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ ക്ലാസ് മുറികൾക്കുള്ളിൽ തന്നെ വിശ്രമിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോൾ കാണാൻ സാധിച്ചത്. ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ ക്ലാസ് മുറികളിൽ തന്നെ സജ്ജീകരണം ഒരുക്കിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ഈ ഹൃദയവേദനയോടുകൂടി ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ഭക്ഷണങ്ങളും ആവശ്യമായ വസ്തുക്കളും എല്ലാം അവർക്ക് അരികിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ ക്യാമ്പുകൾക്ക് പുറത്തേക്ക് ആളുകൾക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമില്ല. സന്നദ്ധ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഓരോ ക്യാമ്പിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ക്യാമ്പിലും ചെല്ലുമ്പോഴും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ ഒരു വലിയ കൂട്ടം തന്നെ ഓരോ ക്യാമ്പിനും മുൻപിലുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ സന്നദ്ധ സേവനങ്ങളുമൊക്കെ ആയിട്ട് വയനാട്ടിലേക്ക് വരുന്നതും ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് അവരുടെ ജില്ലകളിൽ നിന്നുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ഈ ആവശ്യ വസ്തുക്കൾ കയറ്റിവിടുക, അത് ഇവിടേക്ക് അയക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കുക, അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് നമുക്ക് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകളുടെ കൂടുതലായിട്ടുള്ള ഇവിടേക്കുള്ള വരവും അതും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും മഴ തുടരുകയാണ്. കനത്ത മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്, ഈ പ്രദേശത്തുള്ളത്, ഈ പ്രശ്നബാധിത മേഖലകളിലുള്ളത്. അത് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ചൂരൽമല മേഖലയിൽ 6 JCBകൾ ഒരേ സമയം തിരച്ചിൽ നടത്തുന്നുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 20 മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന് തന്നെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെയുള്ള സമയത്ത് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. മുണ്ടക്കൽ പൂഞ്ചിരി മല മേഖലയിൽ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ തിരച്ചിൽ നടത്തി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ശ്രമമായിരുന്നു. ശ്രമകരമായ ദൗത്യത്തിലൂടെ അത് ഫലത്തിൽ എത്തിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു സൈന്യത്തിനുണ്ടായിരുന്നത്. സൈന്യം ഇന്ന് പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന് ശേഷം വേലിപ്പാലത്തിലൂടെ യന്ത്ര സാമഗ്രികൾ ഈ മറുകരക്കിലേക്ക് എത്തിച്ച് ഈ പ്രഭവ കേന്ദ്രത്തിലടക്കം തിരച്ചിൽ നടത്തി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും, തുടങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു സൈന്യത്തിനുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് വിലങ്ങുതടി ആയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുന്നത്. ഇടവിട്ടുള്ള മഴയാണ്, കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ടുള്ള മഴ മാറി നിൽക്കുകയും തുടർച്ചയായി വീണ്ടും മഴ പെയ്യുകയും ചെയ്യുന്നു. മണിക്കൂറുകളുടെ ഏകദേശം 1.5 മണിക്കൂറുകളുടെ ഇടവേളയിലേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തെ, കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ദൗത്യത്തെയൊക്കെ വിപരീതമായി പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സംഗതിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളടക്കം പ്രായമായവരടക്കമുള്ള ആളുകളാണ് ഓരോ ക്യാമ്പുകളിലുമുള്ളത്. ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ മനോവിഷമം അത് എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഓരോ വാക്കുകൾക്ക് അതീതമായി ഇട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണുമ്പോൾ നമുക്ക് മായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ബന്ധപ്പെട്ട ആളുകൾ, അവരുടെ അയൽവാസികൾ, അവരുടെ ഉറ്റ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ എവിടെയാണ്, എങ്ങോട്ടാണ് പോയത്, ഒലിച്ചുപോയത് എവിടേക്കാണെന്നൊക്കെ അറിയാൻ സാധിക്കാതെ ജീവനോടെ ഒരുപക്ഷെ തിരിച്ചു വന്നേക്കുമെന്നുള്ള പ്രതീക്ഷയോടെ, ഇനി ആ ആഴ്ച ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ എവിടെ എന്നുള്ള ഒരു പ്രതീക്ഷ, അതെങ്ങനെ കണ്ടെത്തുമെന്നുള്ള ഒരു കാര്യം, അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മൂകരായിട്ടിരിക്കുന്ന ഒരു ആളുകളെയാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയ മാനസിക വിഷമങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളെയെല്ലാം ബാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഈ പകർച്ചവ്യാധികൾ തടയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഇവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന്, മാനസിക നില വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യങ്ങൾ വേണ്ടിവരും എന്നുള്ളത്. അത്തരത്തിൽ മനോവിഷമത്തോടുകൂടി കഴിയുന്ന, ഒരു വാക്കുപോലും സംസാരിക്കാൻ പോലും കഴിയാതെ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പോലും ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിലൊക്കെ ഒരുപക്ഷെ അവർ വിതുമ്പലോടുകൂടി എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് തങ്ങൾ ഒറ്റപ്പെട്ടു പോയത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമൊക്കെയായിട്ട് മാധ്യമങ്ങളുമൊക്കെയായിട്ട് പങ്കുവെക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റാത്ത
ഒരു മനോനിലയിലേക്ക് അവരൊക്കെ എത്തിയിരിക്കുന്നു. ഭയങ്കര വികാരപരമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് ഓരോ ക്യാമ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. പകർച്ചവ്യാധി തടയുന്നത് പോലെ തന്നെ അതിന് പ്രതിവിധി കണ്ടെത്തുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി ഇത്തരത്തിൽ ഈ ഈ പ്രദേശത്തെ ആളുകളുടെ മാനസിക സമ്മർദ്ദത്തെ ബാധിച്ചിരിക്കുന്ന ആ പ്രശ്നം പരിഹരിക്കുന്നതിനും ഒരു നടപടികൾ വേണ്ടിവരും. അത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളടക്കം അവരുടെ വേണ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്ന മുതിർന്ന ആളുകളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ അടക്കം ഈ ക്യാമ്പുകളിൽ കാണാം. പ്രതീക്ഷ നിർഭരമായി കണ്ണുകളോടുകൂടി നിറകണ്ണുകളോടുകൂടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അടക്കം ഈ ക്യാമ്പുകളിൽ കാണാം. അങ്ങനെ വികാര നിർഭരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, വാക്കുകൾക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്യാമ്പുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവർ പോയി എന്ന് തന്നെ, മരിച്ചുപോയി എന്ന് തന്നെ വിശ്വസിച്ചിട്ട് ആ മൃതദേഹങ്ങൾ എവിടെ എന്ന് കണ്ടെത്താൻ സാധിക്കാത്ത വിലാപപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പറയാൻ. അവർ വിശ്വസിക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു വരില്ല. പക്ഷെ ആ മൃതദേഹങ്ങൾ എവിടെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും ഇന്ന് പോലും കണ്ടെടുത്തിരിക്കുന്ന ചുരൽമലയിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്ന മൃതദേഹങ്ങൾ, ചാലിയർ പുഴയിൽ നിന്നും ഒഴുകിപ്പോയ മൃതദേഹങ്ങളിൽ പലതും കൈയും കാലും തലയും ഒക്കെ അറ്റ നിലയിലുള്ളതാണ്. അതൊക്കെ ആരുടേത് എന്ന് പോലും ഇനി എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ഡി എൻ എ പരിശോധനയിലൂടെയൊക്കെ മാത്രമേ ദിവസങ്ങൾക്ക് ശേഷമേ അത് ആരുടേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ആ ഒരു മൃതദേഹങ്ങൾ പോലും കണ്ടെത്താൻ, അത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആ ഒരു മനോവിഷമങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനെ തുടരുന്ന ആളുകളാണ് ഓരോ ക്യാമ്പുകളിലും ഉള്ളത്. എന്തായാലും മഴ കനക്കുകയാണ്. ഈ ക്യാമ്പുകളിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം ചെളിക്കുണ്ടായി. ആ പ്രദേശങ്ങളിലേക്ക് പോലും എത്തിപ്പെടാൻ ദുർഘടമായ സാഹചര്യത്തിലേക്ക് മാറുന്നു. ഓരോ സ്ഥലത്തേക്കും ഓരോ ക്യാമ്പുകളിലേക്കും വാഹനങ്ങൾ ഓരോ നിമിഷവും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. അത് അവർക്ക് ആവശ്യമായ സന്നദ്ധ സേവനങ്ങളുമായി, ആവശ്യ സേവനങ്ങളുമായി, പച്ചക്കറികളും പഴങ്ങളും മറ്റ് വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ വാഹനങ്ങളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷം ഓരോ മുറികളിലായിട്ട് ഇവ ക്രമീകരിച്ചു വെച്ചുകൊണ്ട് ഭക്ഷണം വസ്തുക്കൾ ഒരു മുറിയിൽ, വസ്ത്രങ്ങൾ ഒരു മുറിയിൽ, വെള്ളം ഒരു മുറിയിൽ, ഇങ്ങനെ ഓരോ ആവശ്യ വസ്തുക്കളും ഓരോ മുറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന്, ക്യാമ്പുകളിൽ നിന്ന് പ്രധാനമായും കാണാൻ സാധിക്കുന്നത്. എന്തായാലും മഴ തുടരുകയാണ്. ഇടപെട്ടുള്ള മഴ, ശക്തമായ മഴയാണ് ഉച്ചയ്ക്ക് ശേഷം പെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മഴ മാറി നിന്ന് വരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഇടവിട്ടുള്ള ശക്തമായ മഴ. അതെ, തീർച്ചയായും പ്രകൃതിയുടെ കണ്ണീർ എന്ന പോലെ തന്നെ ശക്തമായ മഴ ഈ മേഖലയിൽ പെയ്യുകയാണ്. അത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വലിയ വിഘാതവും സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കണക്കാക്കാതെ സൈന്യമടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ അവിടെ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ അവർ ഒരു അണുവിട പോലും പിന്നിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല. എല്ലാ അർത്ഥത്തിലും മനുഷ്യജീവൻ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയാണം തന്നെ, വലിയ പ്രവർത്തനം തന്നെയാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മിഥുൻ, മറ്റൊരു കാര്യം നമ്മൾക്കറിയാം, ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഇനി അവശേഷിക്കുന്നത് 1300 വീടുകൾ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ ഇനി അവശേഷിക്കുന്ന 10 വീടുകൾ മാത്രമാണ്. നമുക്ക് ആ ആകാശ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, വളരെ കുറച്ച് വീടുകൾ മാത്രമേ ആ മേഖലയിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീടുകളിൽ ഉണ്ടായിരുന്നവർ അടക്കം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവരെ അടക്കം മാറ്റിയിരിക്കുകയല്ലേ? ഇനി തിരികെ അവർക്ക്, ഈ വലിയ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ആളുകൾക്ക് തിരികെ ഈ ഭൂമിയിലേക്ക് വന്ന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അവർക്കടക്കം ഇനി പുനരധിവാസം ഒരുക്കാതെ വേറെ വഴി കാണുമോ മിഥുൻ? തീർച്ചയായും അതൊരു ചോദ്യചിഹ്നമായി തന്നെ, അനശ്ചിതമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ ഭൂമിയില്ല, ഈ നാടില്ല, ഈ ഗ്രാമമില്ല, അതൊന്നായ ഒളിച്ചുപോയ ഒരവസ്ഥ. ചൂരൽമല മേഖലയിൽ ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വഴി കെട്ടിക്കൊണ്ട് അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർക്ക് പറഞ്ഞതനുസരിച്ച് ഇന്ന് സൈന്യം അവിടെ ഒരു JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റോഡ് കണ്ടെത്തുകയുണ്ടായി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന, പുറമേ നിന്ന് വന്ന സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ അങ്ങനെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്ന്. സാധാരണ ടാറിട്ട ഒരു പാത ആ വഴിയിലൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് അവിടെ സൈന്യം ഒരു JCB ഉപയോഗിച്ച് മണ്ണുകൾ നീക്കം ചെയ്തപ്പോഴാണ്. അങ്ങനെ എല്ലാ തലത്തിലും ഒരു ഭൂമിയുടെ പശ്ചാത്തലം തന്നെ മാറിപ്പോയ ഒരു പ്രദേശം. ആ പ്രദേശത്ത് ഇനി താമസമാക്കുക എങ്ങനെ, ആ നാട്ടിൽ ഇനി ജീവിക്കുക
ഇങ്ങനെ ഏകദേശം 10-നോടടുത്ത് 10-15 വീടുകൾ ഇപ്പോഴും അവിടെ ഭാഗികമായി തകർന്ന അവസ്ഥയിലൊക്കെ ഉണ്ട്. അവിടെ പോയി ഇനി താമസിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഇത്രയും ആളുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കും, ഏത് തരത്തിൽ പുനരധിവസിപ്പിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ എന്തായാലും സ്ഥിരതാമസമാക്കാൻ കഴിയില്ല. പല സ്കൂളുകളുമാണ് ക്യാമ്പുകളാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ എങ്ങോട്ടേക്കാണ് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു ഇത്. ഈ ആളുകൾക്ക് വാടക വീട് അടക്കം എടുത്ത് മാറ്റി പാർപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, അതൊരു കാര്യമായിട്ട് പരിഗണിച്ചുകൂടെ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് താൽക്കാലികമായി അവർ ക്യാമ്പുകളിൽ തന്നെ തുടരട്ടെ, അതിനുശേഷം വാടക വീട് എടുത്ത് ഇവരെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇവരെ മാറ്റി പാർപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ പറ്റി പിന്നീട് പരിഗണിക്കാം. പ്രഥമ പരിഗണന ഇപ്പോൾ രക്ഷാ ദൗത്യം, ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിന് തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞത്. അപ്പോൾ പുനരധിവാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ ജീവിതവുമെല്ലാം ഇനി എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് നമുക്കും ഉത്തരമില്ല, സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരമില്ല. അതൊരു മനോവിഷമമായുള്ള ചോദ്യമായിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ത് കാരണവശാലും മുടങ്ങില്ല. കുട്ടികൾ എവിടെയാണോ അവിടെ എത്തി വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതി അവലംബിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 5-ഓ 6-ഓ 7-ഓ 8-ഓ കുട്ടികൾ ഒരുമിച്ച് ഇരുന്നാൽ വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർക്ക് അരികിലേക്ക് പോയിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംവിധാനം ആലോചിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. എന്ത് കാരണവശാലും ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്ന് പറയുന്നു. പുനരധിവാസത്തിന്റെ കാര്യം പിന്നീട് ആലോചിക്ക, പല കാര്യങ്ങൾ പരിഗണിക്കും. അതിൽ ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുന്ന അല്ലെങ്കിൽ നടത്താൻ പറ്റുന്ന പ്രായോഗികമായ ഒരു കാര്യം ഈ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവലംബിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ആൾക്കൂട്ടങ്ങളാണ് ഓരോ ക്യാമ്പുകളിലും ഉള്ളത്. 80-ഓളം ക്യാമ്പുകളിൽ നിറയെ ആളുകൾ, കൂട്ടം കൂടി ആളുകൾ, കുടുംബങ്ങളാണ്. ഓരോ കുടുംബങ്ങളും അവർക്ക് സ്വകാര്യതയുണ്ട്. ഈ സ്വകാര്യതയ്ക്കൊക്കെ അപ്പുറം ഒന്നിച്ച് ഈ പ്രതിബന്ധത്തെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ, തിരികെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, തിരികെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ഓരോ ക്യാമ്പുകളിൽ നിന്നും, ഇവിടുത്തെ 80-ഓളം ക്യാമ്പുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനോദ് ചോദിച്ച പോലെ ഇനി ആ ഗ്രാമത്തിൽ ജീവിതം സാധ്യമാണോ എന്നത് അറിയില്ല. ആ ഗ്രാമത്തിലേക്ക് തിരികെ മടങ്ങി ഒരു ജീവിതം സാധ്യമാകുന്നത് എങ്ങനെ എന്നുള്ളതും ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു. അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു ഊഹാപോഹത്തിൽ പോലും അതൊക്കെ സാധ്യമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് ആ പ്രദേശം മാറിപ്പോയിരിക്കുന്നു. ഒരു മഴവെള്ളപ്പാച്ചിലിൽ ഒരു നാട് തന്നെ, ഒരു പ്രദേശം തന്നെ മാറിപ്പോയിരിക്കുന്നു. ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം തന്നെ മാറിപ്പോയിരിക്കുന്നു. ആ പ്രദേശം നേരത്തെ കാണുന്ന പല ചിത്രങ്ങളിലും പല വീഡിയോകളിലും നമ്മൾ കണ്ട പ്രദേശം തന്നെയാണോ എന്ന് സംശയത്തോട് നോക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ പോയി ഇനി താമസം ആക്കുക, അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ എവിടെ പോയി താമസിക്കുമെന്നുള്ള ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും മഴ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ നിമിഷം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. മഴ തുടരുന്നത് മുണ്ടക്കൽ മേഖലയിലും പുഞ്ചിരി മുട്ടം മേഖലയിലുമൊക്കെ. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള, മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന സൈന്യം നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. രാവിലെ അങ്ങനെ ഒരു വിലയിരുത്തലാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പുഞ്ചിരിമുട്ടം ഒപ്പം തന്നെ മുണ്ടക്കൽ മേഖലകളിൽ ധാരാളം മൃതദേഹങ്ങൾ ഉണ്ടാകാം, അത് കണ്ടെടുക്കണം. അത് ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ JCBകളും ഹിറ്റാച്ചികളും അടക്കമുള്ള യന്ത്രങ്ങൾ അവിടെ എത്തിച്ചുകൊണ്ട് വേഗത്തിലുള്ള ദൗത്യം നിറവേറ്റി മൃതദേഹങ്ങൾ കണ്ടെടുക്കുമെന്നായിരുന്നു സൈന്യം രാവിലെ മുഖ്യമന്ത്രിയെ അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ ജീവനോടെ ഒരു ആളും മുണ്ടക്കൽ മേഖലയിൽ ഇല്ല എന്നു സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിന്റെ ബാക്കിയായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഉച്ചയ്ക്ക് ശേഷം അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട്, ഹിറ്റാച്ചികളും JCBകളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു രക്ഷാപ്രവർത്തനം, ദൗത്യം നിറവേറ്റുക, ആ മൃതദേഹങ്ങൾ പരമാവധി കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിന് വിലങ്ങുതടിയായി ഇപ്പോൾ കനത്ത മഴ പ്രദേശത്ത് പെയ്യുകയാണ്. ഇടപെട്ടുള്ള മഴയാണ്, മഴ മാറി നിൽക്കുന്ന സാഹചര്യമില്ല. അരമണിക്കൂർ കൂടിപ്പോയാൽ അതിനപ്പുറം മഴ വീണ്ടും കനക്കുകയാണ്. അത് ഈ ദൗത്യത്തിന് വിലങ്ങുതടിയായി മാറുകയും ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് ചൂരൽമലയിൽ ഏകദേശം 6 ഹിറ്റാച്ചികൾ, 6 JCBകൾ ഒന്നിച്ച് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചാലിയാർ പുഴയിലും സമാനമായ അവസ്ഥയുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള വളരെ തീവ്രമായിട്ടുള്ള
ദൗത്യം. അവിടെ സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും എല്ലാം ഭാഗത്ത് നിന്ന് അവിടെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ സൈന്യം അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിഭാഗങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്രമായ ശ്രമം തന്നെയാണ്. വളരെ പ്രതികൂലമായ കാലാവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും നമ്മൾ കണ്ടതാണ് പ്രതികൂലമായ സാഹചര്യത്തിലായിരുന്നു, ഏറ്റവും പ്രതികൂലമായ അവസ്ഥയിലൊക്കെയായിരുന്നു സൈന്യം അതിന്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള രീതിയിൽ ശ്രമഫലങ്ങൾ ദൗത്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സൈന്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം ഒപ്പം പോലീസ്, അഗ്നിരക്ഷാ സേന, നാട്ടുകാർ, സന്നദ്ധ സേവന രംഗത്തുള്ള പ്രവർത്തകർ ഒക്കെ വളരെ തീവ്രമായ, വളരെ ശ്രമകരമായ ദൗത്യങ്ങൾ ഈ മേഖലയിൽ മഴയെ അതിജീവിച്ചുകൊണ്ട്, ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൈയും കാലും തലയും ഒക്കെ വേർപെട്ട് ആരാണ് ഏത് മനുഷ്യരാണെന്ന് തിരിച്ചറിയാൻ മേലാതെ കിട്ടിയിരിക്കുന്ന മൃതദേഹങ്ങളുണ്ട്. ഈ മൃതദേഹങ്ങളിൽ DNA പരിശോധനകൾ നടത്തി ഇത് ആരുടേതൊക്കെയാണെന്ന് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾ മുന്നോട്ട് നീക്കുപോക്ക് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾ ഒരു ഭാഗത്ത് പൂർത്തീകരിക്കുന്നുണ്ട്. സേവാഭാരതിയുടെ അടക്കം നേതൃത്വത്തിൽ, സേവാഭാരതിയാണ് പ്രധാനമായും ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ അത്തരം ചടങ്ങുകൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ ക്യാമ്പുകളിൽ തുടരുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥ, ഇങ്ങനെ വേദനിപ്പിക്കുന്ന, കരളലിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് നിലവിൽ കാണാൻ സാധിക്കുന്നത്. മനോവിഷമം ഉളവാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മഴ മാറി നിന്നാൽ ഇനി വരും മണിക്കൂറുകളിൽ ഇരുട്ടുന്നതിന് മുൻപ് പരമാവധി ശ്രമകരമായ ദൗത്യം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നല്ല രീതിയിൽ തന്നെ അവർ പുരോഗമിക്കും, മുന്നോട്ട് നീക്കും. പക്ഷേ മഴ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമാണ് ജില്ലയിൽ. അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി പലയിടത്തും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രതികൂല അവസ്ഥയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വിനോദം.